ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു. സങ്കീർത്തകന്റെ പുസ്തകം 34:8 വചനം പറയുന്നു, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുക. സ്നേഹമുള്ളവരെ, ഇതാ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ നാഥൻ, നമ്മുടെ മനസ്സുകളിൽ ശാന്തത നിറയ്ക്കാൻ ഇതാ നമ്മുടെ മുമ്പിൽ അപ്പമായി. ഇവിടെ അൾത്താറയിൽ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നു. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ ഈശോയെ നമുക്ക് ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം, നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതാ ഈശോനാഥൻ നമ്മളെ ആശ്വസിപ്പിക്കാം, നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാം. ഇതാ നമ്മുടെ സന്നിധിയിൽ, ഈ തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവർ, നമ്മൾ ഓരോരുത്തരെയും മാടി വിളിക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ. വേദനിക്കുന്നവന്റെ വേദന അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ദുഃഖിക്കുന്നവന്റെ ദുഃഖങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ ഭാരങ്ങളെയും, എല്ലാ വേദനകളെയും, എല്ലാ ആകുലതകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 34:5 വചനം പറയുന്നുണ്ട്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിന്റെ കണ്ണുകളുയർത്തി ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ മക്കളുടെ മേൽ, നമ്മുടെ ജീവിത പങ്കാളിയുടെ മേൽ, നമ്മുടെ ജോലി മേഖലയുടെ മേൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളുടെ മേൽ ദൈവത്തിന്റെ പ്രകാശത്തിന്റെ കിരണങ്ങൾ വീശണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. റോമാക്കാർക്കെഴുതിയ ലേഖനത്തില് 10:13 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. സ്ലീഹന്മാർ പറയുന്നുണ്ട്, പൊന്നോ വെള്ളിയോ ഇല്ല തരാൻ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവിൻ. സ്ലീഹന്മാരുടെ അധരങ്ങളിൽ യേശുവിന്റെ നാമം ഉയർന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? സൗഖ്യമാണ് കണ്ടത്. സ്നേഹമുള്ളവരെ, ഈ തിരുമണിക്കൂറിൽ നമ്മുടെ അധരങ്ങളിൽ ദൈവത്തിന്റെ നാമം ഉരുവിടുമ്പോൾ, യേശുവിന്റെ നാമം ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ശാന്തതയുണ്ടാകും. എന്റെ ഈശോയെ, അങ്ങയുടെ നാമം എത്ര മഹത്തരമാണ്! കർത്താവ്, അങ്ങയുടെ സ്തോത്രം എത്രയോ വലുതാണ്! അങ്ങയുടെ വാക്കുകൾ എത്രയോ സൗഖ്യദായകമാണ്! ഞങ്ങളിതാ അങ്ങയുടെ മക്കൾ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ ഇതാ ഈ നിമിഷം, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ സ്വരമുയർത്തി ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ ഹാലലൂയ ഹാലലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ ഹാലലൂയ ഹാലലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മുടെ അധരങ്ങളിൽ യേശുവിന്റെ നാമം ഉയരട്ടെ,
നമ്മുടെ അധരങ്ങളിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരട്ടെ. നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ദൈവം കടന്നു വരട്ടെ. നമ്മുടെ നിലവിളികൾ ദൈവം കേൾക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അന്യസ്ഥലത്ത് ആയിരം ദിനങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരു നിമിഷമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ തിരുമണിക്കൂറിൽ നിന്നോടൊപ്പമായിരിക്കാൻ നീ ഞങ്ങളെ അനുവദിച്ച വലിയ സ്നേഹത്തിന് നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നീ അരുളി ചെയ്തല്ലോ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന്. ഈശോയെ, നീയാകുന്ന തായ്തണ്ടിനോട് ചേർന്നുകൊണ്ട് നിന്നിലെ ജീവരസം ഊറ്റിയെടുത്ത് ആത്മീയമായി വളരുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണേ. ഈശോയെ, ഞങ്ങളുടെ ആകുലതകള്, ഞങ്ങളുടെ തിരക്കുകള് ഒഴിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ നിന്നോടുകൂടെ അല്പസമയം ചെലവഴിക്കാനായിട്ട് അധിയായി ആഗ്രഹിച്ച് വന്നിരിക്കുകയാണ് ഈശോയെ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ, നീ ഞങ്ങളെ ആശീർവദിക്കണേ. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, നിന്റെ തിരുസന്നിധിയിൽ ആയിരിക്കാൻ കഴിയുന്ന ഈ സമയം എത്രയോ ഭാഗ്യമുള്ളതാണ്. സ്വർഗത്തിലെ ദൂതന്മാർ പോലും ദർശിക്കാൻ ഭയപ്പെടുന്ന നിന്റെ തിരുമുഖം ഞങ്ങൾക്ക് ദർശനയോഗ്യമായി ഈ തിരുവോസ്ത്ര രൂപത്തിൽ നീ ഞങ്ങൾക്ക് നൽകിയില്ലേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ ഈ തിരുസന്നിധിയിൽ ആയിരിക്കുന്ന ഈ സമയം മുഴുവൻ നിന്നെ കുറിച്ചുള്ള ഓർമ്മ ഞങ്ങളുടെ ചിന്തകളില്, നിന്റെ നാമം ഞങ്ങളുടെ അധരങ്ങളില് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണേ. നിന്നിലുള്ള വിശ്വാസം പൂർണമായി ഏറ്റുപറഞ്ഞുകൊണ്ട്
നീയാകുന്ന വഴിയിലൂടെ ചരിക്കുവാൻ, നീയാകുന്ന സത്യത തിരിച്ചറിയാൻ, നിന്നിലാകുന്ന നിത്യജീവിതത്തിൽ അഭയം തേടുവാൻ ഈശോയെ ഈ സമയം ഞങ്ങൾക്കാകട്ടെ. അന്ത്യത്താഴവേളയില് നിന്റെ വശത്തിൽ ചാരിക്കിടന്ന പ്രിയ ശിഷ്യനായ യോഹന്നാനെ പോലെ നിന്നോട് ചേർന്ന് നിന്റെ തോളിൽ തലചായ്ക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളോട് കൂടെ ആയിരിക്കാൻ, ഞങ്ങളിൽ അലിഞ്ഞു ചേർന്ന് ഞങ്ങളുടെ ഭാഗമാകുവാൻ ഇതാ വെറുമൊരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഈശോനാഥൻ എഴുന്നള്ളി വന്നിരിക്കുന്നു. അവനെ ദർശിക്കാൻ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കാം. അവന് നമ്മോട് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ നമ്മുടെ കാതുകളെ നമുക്ക് ഒരുക്കാം. നമ്മുടെ അധരങ്ങളെ നിശബ്ദമാക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. സ്നേഹമുള്ളവരെ, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ സമയം. ഈ ആത്മീയമായ തിരുമണിക്കൂർ വിശ്വാസത്തോടെ ചിലവഴിച്ചുകൊണ്ട് ക്രിസ്തു നമുക്കായി മാറ്റിവെച്ചിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിൽ നമുക്കും പങ്കുവച്ചാം. സ്നേഹമുള്ളവരെ, കത്തുന്ന മുൾപ്പടർപ്പിൽ മോശ അനുഭവിച്ച ദൈവിക സാന്നിധ്യം മേഘത്തണലിലും അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനം അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇന്നിതാ ഈ ദിവസം കർത്താവിന്റെ രൂപാന്തരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ താബോർ മലയിൽ രൂപാന്തരീകരണ വേളയിൽ ശിഷ്യന്മാർ അനുഭവിച്ച ദൈവ സാന്നിധ്യം സ്നേഹമുള്ളവരെ ഈ സമയം നമുക്ക് അനുഭവിക്കാം. ഇതാ നമ്മുടെ സന്നിധിയിൽ അപ്പത്തിന് രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാനെ വിശ്വാസത്തിന്റെ നയനങ്ങൾ കൊണ്ട് നമുക്ക് ദർശിക്കാം, നമുക്ക് കാണാം, നമുക്ക് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ അഭയം തേടുന്നവർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒപ്പം ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കണം. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണീശോയിലുള്ള വിശ്വാസം നിശബ്ദമായി നമുക്ക് ഏറ്റുപറയാം. നമുക്ക് ശാന്തമാകാം, നമുക്ക് മൗനമായിരിക്കാം. തമ്പുരാന്റെ അടുത്താണ് സ്നേഹമുള്ളവരെ നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ ഈശോയുടെ അടുത്താണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മളെ എപ്പോഴും കാണുന്ന, നമ്മളെ പൂർണമായി അറിയുന്ന, നമ്മളെ മുഴുവനായി സ്നേഹി മ്യൂട്ടാണ്. ഈശോയെ, ഞാൻ ഇതാ നിന്റെ തൊട്ടടുത്ത്, നാഥ നിന്റെ കരങ്ങൾ നീട്ടണമേ, ഞങ്ങളെ നിന്റെ മാറോട് ചേർക്കണമേ, നിന്റെ കൈകളിൽ ഞങ്ങളെ എടുക്കണമേ, ഞങ്ങളെ നിന്റെ സ്വന്തമാക്കണേ. ഈ നിമിഷങ്ങളിൽ സങ്കീർത്തകനോട് ചേർന്ന്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ സങ്കീർത്തനോട് ചേർന്ന് നിശബ്ദമായി ശാന്തമായി ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ആരാധനയോടെ സ്തുതികളോടെ നമുക്ക് ചെലവഴിക്കാം. പച്ചയായ പുൽത്തകിടി അവിടും എനിക്ക് വിശ്രമം വരുന്നു.
പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സങ്കീർത്തകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. ഈ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കാം. സ്വന്തം പുത്രനെ ദൈവത്തിനായി സമർപ്പിക്കാൻ ഒരുങ്ങിയ അബ്രാഹത്തിന്റെ വിശ്വാസത്തോടെ നമുക്ക് ഈ സമയങ്ങളിൽ ആയിരിക്കാം. സ്നേഹമുള്ളവരെ, നല്ല തമ്പുരാനെ, ഞങ്ങൾ ഇതാ, ഞങ്ങൾക്കുള്ളതും ഞങ്ങളുടെ ഉള്ളവുമെല്ലാം ഈ സമയം പൂർണമായി നിന്റെ തിരുമുമ്പിൽ അർപ്പിക്കുന്നു. ആബേലിന്റെ ബലികളെ സ്വീകരിച്ച് അനുഗ്രഹിച്ചതുപോലെ അബ്രാഹത്തിന്റെ സമർപ്പണത്തിൽ സംപ്രീതനായതുപോലെ യാക്കോബിന്റെ ബലികളെ നീ ആശീർവദിച്ചതുപോലെ ഈശോയെ, ഞങ്ങളുടെ ഈ ജീവിത സമർപ്പണത്തെ നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സമർപ്പണമാണ് കുരിശിലെ യേശുവിൻ്റെ ബലി. സഹനങ്ങളുടെ മധ്യേ സ്വന്തം ജീവിതം പോലും പൂർണമായി പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ഈശോയെ പോലെ, സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ദുഃഖങ്ങള്, നമ്മുടെ പരാജയങ്ങള്, നമ്മുടെ വേദനകള് പരാതി കൂടാതെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ വേദനകളെയും, നമ്മുടെ എല്ലാ പരിമിതികളെയും, നമ്മുടെ എല്ലാ ബലഹീനതകളെയും, നമ്മുടെ എല്ലാ കുറവുകളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്കുള്ളവയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം.
പ്രത്യേകമായി എല്ലാം സമർപ്പിച്ച് കർത്താവേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നമ്മുടെ മുമ്പില് സന്നിഹിതനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ യേശുവിനെ നമുക്ക് പാട്ടുപാടി കൈകളടിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഗായക സംഘത്തോടൊപ്പം ചേർന്ന് നമുക്ക് നമ്മുടെ കർത്താവായ ദൈവത്തിന് മുമ്പില് നമുക്കുള്ളവയെല്ലാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ടുപാടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധിച്ചിടും നീ ആരാധനയ്ക്ക് യോഗ്യനെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരന്തരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നിരന്തരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ആരെല്ലാം പൂർണമായ വിശ്വാസത്തോടെ ഈശോയെ സമീപിച്ചുവോ അവരെല്ലാം സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിച്ച സൗഖ്യദായകനായ യേശുവാണ് ഈ ദിവ്യകാരുണ്യത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുക. ഈശോയെ അങ്ങിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പാപികൾക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും നൽകിയ ഈശോനാഥ, ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ മോചകനും ഞങ്ങളുടെ സൗഖ്യദായകനുമായി അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഇന്നുവരെ നിന്നിൽ നിന്നും ഞങ്ങൾ സ്വീകരിച്ച ശാരീരികവും മാനസികവുമായ നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ആശ്വാസദായകനായ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ സർവ്വതിനെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ ഈ സമൂഹത്തിൽ, ഞങ്ങളുടെ ഈ ലോകത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്റെ അത്ഭുതങ്ങള്, നിന്റെ അടയാളങ്ങള്, നിന്റെ രോഗശാന്തികള് സംഭവിക്കുന്നതിനായിട്ട് നിന്റെ കരങ്ങൾ നീട്ടണേ. ഒരു കുഷ്ഠരോഗി നിന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചില്ലേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി ഈശോ അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈശോയെ, അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും പിശാച് ബാധിതന് മോചനവും കുഷ്ഠരോഗിക്ക് ശുദ്ധിയും രക്തസ്രാവക്കാരിക്ക് സൗഖ്യവും മരിച്ചവർക്ക് ഉയർപ്പും നൽകി അനുഗ്രഹിച്ച സർവശക്തനായ ദിവ്യകാരുണ്യ ഈശോയെ, രോഗത്തിൻ്റെ വേദനകളാൽ ക്ലേശങ്ങളാൽ വലയുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ സൗഖ്യം നൽകി നീ ആശ്വസിപ്പിക്കണേ. ഈശോയെ, സൗഖ്യത്തിനായി നിന്റെ മുമ്പിലെത്തിയവരിൽ നിന്ന് ഒരു കാര്യം മാത്രമാണ് നീ ആഗ്രഹിച്ചത്, വിശ്വാസം. ദിവ്യനാഥ, ഞങ്ങൾ അങ്ങയിൽ പൂർണമായി വിശ്വസിക്കുന്നു. ഈ നിമിഷം അങ്ങ് ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ആഴമായി വിശ്വസിക്കുന്നു. നാഥ, അത്ഭുതം പ്രവർത്തിക്കണേ, ഞങ്ങളോട് കരുണ കാട്ടണേ. സ്നേഹം തന്നെയായ ഈശോയെ, നീ ഞങ്ങൾക്കായി അനുഭവിച്ച
പീഠാനുഭവങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ഞങ്ങൾ കടന്നു പോയേണ്ടിയിരിക്കുന്ന ഈ രോഗങ്ങള് ഈ വേദനകള് എത്ര നിസ്സാരമാണ്. ഈശോയെ, എങ്കിലും ചില അവസരങ്ങളിൽ ഞങ്ങളിലെ മാനുഷികത ഞങ്ങളുടെ രോഗവേദനകൾക്ക് മുമ്പിൽ തോറ്റുപോകുന്നു. കരുണിവാനായ ദൈവമേ, ഈ അവസരങ്ങളിൽ നിന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ രോഗവേദനകൾ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും പാപികളുടെ മാനസാന്തരത്തിനുമായി കാഴ്ചവെക്കാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ വേദനകളില്, ഞങ്ങളുടെ ക്ലേശങ്ങളില്, ഞങ്ങളുടെ ദുഃഖങ്ങളില്, ഞങ്ങളുടെ രോഗങ്ങളില് അങ്ങയെപ്പോലെ പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ആ മൃദുവായ സ്പർശനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ രോഗാവസ്ഥകള്, നമ്മുടെ വേദനകള് എല്ലാം തമ്പുരാന് വിട്ടുകൊടുക്കാം. പ്രത്യേകമായി ഈ സമയം രോഗപീഠകളാൽ ഹൃദയം നുറങ്ങുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ രോഗങ്ങൾ മൂലം കരഞ്ഞ് തളർന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രോഗത്താൽ ഞങ്ങളുടെ ചർമ്മം അഴുകിയാലും വേദനയാൽ ഞങ്ങളുടെ ഉള്ളം വിതുമ്പിയാലും നീ ഞങ്ങളിൽ നിന്നും അകലുകയില്ല എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളെ മറക്കുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, നിന്നിലുള്ള വിശ്വാസത്താൽ ഞങ്ങളുടെ രോഗങ്ങളെ വേദനകളെ നേരിടാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യദായകന ഈശോയെ, ഞങ്ങളുടെ സമൂഹത്തിലെ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹാപേക്ഷയുള്ളവരെ എല്ലാ രോഗികളെയും അങ്ങയുടെ ദിവ്യകാന സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും നീ സ്പർശിച്ച് സുഖപ്പെടുത്തണേ. പ്രത്യേകമായി ഈ പാട്ടിലൂടെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവിന്റെ സൗഖ്യം ഞങ്ങളിലേക്ക് നീ ഒഴുക്കണേ. വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ആ സൗഖ്യത്തിന്റെ അനുഭവം നമുക്ക് ഈ ഗാനത്തിലൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. Thank you.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, നമ്മുടെ ജീവിത ദുഃഖങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ദുഃഖത്തില്, നമ്മുടെ ജോലി മേഖലകളില്, നമ്മുടെ സാമ്പത്തിക മേഖലകളില് യേശു വന്ന് നിറയട്ടെ. നമുക്ക് യേശുവിനാൽ നിറയാനുള്ള ഓരോ മേഖലകളെയും ദിവ്യകാരുണ്യനാഥന തൃക്കരങ്ങളിലേക്ക് സമയം പ്രാർത്ഥിക്കാം. കുറച്ച് സമയം കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ, ദിവ്യകാരുണ്യ ഈശോയുടെ ഇടപെടൽ ഉണ്ടാകാൻ, പ്രത്യേകമായി നമ്മുടെ ജോലി മേഖലകള്, നമ്മുടെ ജീവിത സാഹചര്യങ്ങള്, നമ്മുടെ പ്രതിസന്ധികള് എല്ലാം കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കാം. ഓരോ മേഖലകൾ സമർപ്പിക്കുമ്പോൾ പ്രത്യേകമായി ഈശോയെ നീ കടന്നു വരണേ, വാവാ യേശുനാഥ എന്ന ഈരടികള് നമുക്ക് ഏറ്റുപാടിക്കൊണ്ടിരിക്കാം. ആദ്യമായി നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബങ്ങൾ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സ്നേഹകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ദുഃഖങ്ങളിലും എല്ലാ വേദനകളിലും അങ്ങ് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ശക്തി ലഭിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആരോരും അറിയാത്ത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വേദനകളിലേക്ക്, ദാരിദ്ര്യ ദുഃഖങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലേക്ക് ഈശോയെ നീ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ കൂടുതൽ സന്തോഷകരമാക്കണേ. ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപാടാം. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുഞ്ഞു മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലെ ഓരോ കുഞ്ഞു മക്കളെയും കർത്താവിന്റെ മാറോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞു മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞു മക്കൾക്കുണ്ടാകുന്ന, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് അവരെ കാത്തുകൊള്ളണേ. പഠിക്കാൻ പോകുന്ന നമ്മുടെ മക്കളെ അവരുടെ ബുദ്ധിയില് അങ്ങാകുന്ന വിജ്ഞാനം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഉണ്ണീശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ദൃഷ്ടിയിൽ വളർത്തിയതുപോലെ എല്ലാ കുഞ്ഞുമക്കളും വിശുദ്ധിയില് വിജ്ഞാനത്തില് വളരുവാൻ അങ്ങ് മാധ്യസ്ഥം വഹിക്കണേ.
നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാ കുഞ്ഞു മക്കളിലും ഈ നിമിഷം ഉണ്ണീശോ വന്ന് നിറയട്ടെ. പ്രാണനാഥൻ സ്നേഹരാജൻ നിന്നിലെല്ലാമേ ജീവനും സ്നേഹവുമേ വാവായേശുനാഥ വാവായേശുനാഥ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേനി വാവായേശുനാഥ. സ്നേഹമുള്ളവരെ, നമ്മുടെ യുവജനങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ട്, യുവാക്കളെ നിങ്ങൾ ശക്തരാണ്. കർത്താവ് എല്ലാ യുവാക്കളും എല്ലാ യുവതി യുവാക്കളും ശക്തനായവനിൽ ആശ്രയം വെക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഈശോയെ, നമ്മുടെ യുവജനങ്ങളുടെ ശക്തികളും ദൗർബല്യങ്ങളും ബലഹീനതകളും കർത്താവിന് സമർപ്പിക്കാം. പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഓരോ യുവജനങ്ങളെയും അങ്ങ് വിജ്ഞാനത്തിൽ വളർത്തണമേ. ജോലിയില്ലാതെ വളയുന്ന യുവജനങ്ങളുടെ വേദനകള് കഷ്ടപ്പാടുകള് അങ്ങ് ഏറ്റെടുക്കണമേ. ചില യുവജനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതം ഒരു പരാജയമാണല്ലോ എന്ന് കരുതി നിരാശയിലും അപകർഷതബോധത്തിലും അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്ന് ഓരോ യുവജനങ്ങളിലും ശക്തനായി അങ്ങ് വന്ന് നിറഞ്ഞ് ശക്തിപ്പെടുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ യുവജനങ്ങളിലേക്കും ഈശോയെ നീ കടന്നു വരണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ദുശ്ശീലങ്ങൾക്ക് അടിമകളായ ഓരോ സഹോദര സഹോദരികളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഭർത്താവിന്റെ മദ്യപാനം മൂലം വേദനിക്കുന്ന ഭാര്യമാരെയും, എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് പരാതിയായി കരയുന്ന ഭർത്താക്കന്മാരെയും അങ്ങേറ്റെടുക്കണേ. മദ്യപാനം, പുകവലി, ദുഷ്തർക്കങ്ങൾ മൂലം സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കാത്ത ഈ മക്കളിൽ ഈശോയെ നീ വന്ന് നിറയട്ടെ. കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ആ പുതിയ സ്നേഹത്തിൽ ഈ വ്യക്തികളെ, ദുശീലങ്ങൾക്കടിമയായ ഓരോ വ്യക്തികളെയും നീ നിറച്ച് അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കുവാൻ ഈശോയെ നീ വന്ന് അനുഗ്രഹിക്കണമെന്ന് പാടി പ്രാർത്ഥിക്കാം. പൂക്കൾക്കില്ല പ്രഭ തേന്മധുരമല്ല നീ വരുമ്പോൾ ആനന്ദം വർണ്യമല്ല വാവായേശുനാഥ വാവ സ്നേഹനാഥ
സ്നേഹമുള്ളവരെ ദിവ്യകാരുണ ഈശോയുടെ സന്നിധിയിലേക്ക് മരണം മൂലം ഈ ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവരെ ഈ സമയം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണം മൂലം ദുഃഖം അനുഭവിക്കുന്ന ഓരോ സഹോദരി സഹോദരങ്ങളെയും ഈ നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മർത്തായുടെയും മറിയത്തിന്റെയും പ്രാർത്ഥന കേട്ട് ലാസറിനെ ഉയർപ്പിക്കാൻ വന്ന ഈശോയെ പ്രിയപ്പെട്ടവരുടെ മരണം മൂലം വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളിലേക്ക് ആശ്വസിപ്പിക്കാൻ നീ കടന്നു വരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സന്നിധി സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യനാഥനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥൻ തന്റെ ഇരു കരങ്ങളിൽ നീട്ടി നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ആശീർവാദ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകൊള്ളാം. പ്രത്യേകമായി മുന്നോടിയായിട്ടുള്ള ഗാനം പാടി നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. Thank you.